ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഗർഭാവസ്ഥയുടെ 36-37 ആഴ്ച ആകുമ്പോൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരാറുണ്ട്, അതായത് സെഫാലിക് പൊസിഷനിലാകാറുണ്ട്. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ പെൽവിക് ഏരിയയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രഷർ തോന്നും. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞ് താഴേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ചെലുത്തുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിന് പുറമെ 9-ാം മാസത്തിലെടുക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലായോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭാശയത്തിൽ കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടാം. ഇത് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് കുഞ്ഞിനെ ബാധിക്കാനും ഇടയുണ്ട്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. ചിലരൊക്കെ 9 മാസം തുടങ്ങുമ്പോൾ മുതലാണ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അമിതമായിട്ട് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. എന്നാൽ 9 മാസം വരെ ഒരു ജോലിയും ചെയ്യാതിരുന്ന ഒരാൾ പെട്ടെന്ന് എക്സസൈസുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റു ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 7 മാസം കഴിയുമ്പോൾ മുതലേ ചെറിയ രീതിയിൽ എക്സസൈസുകളൊക്കെ ചെയ്തു വരാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം ശരീരം ആവശ്യത്തിലധികം ക്ഷീണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും കുഞ്ഞിന് ചില പ്രോബ്ലംസ് ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക. കഴിയുന്നതും ചെറുതും വലുതുമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ സമയം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ കുലുക്കം അനുഭവപ്പെടാം. ഇത് കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് കൂടുതലായിട്ട് ഇളക്കം സംഭവിക്കുകയും പ്രീമച്ചർ ഡെലിവറി നടക്കാനും ഇതൊരു കാരണമാകുന്നു. അതുകൊണ്ട് കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുക. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നടത്തം. ഗർഭിണികളായിരിക്കുന്നവർ നോർമൽ ഡെലിവറി നടക്കാനും ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ശരിയായി എത്താനും നല്ല മൂഡ് ഫീൽ ചെയ്യാനും ആരോഗ്യമുള്ളവരായി ഇരിക്കാനും നടത്തം അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ 38 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ സ്പീഡിലുള്ള നടത്തങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒരുപാട് സമയം നടക്കുന്നതും ഒഴിവാക്കുക. കൂടുതൽ സമയം നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കും. 9 മാസമായവർ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ നടന്നാൽ മതി. ഒരുപാടായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ അത് കുഞ്ഞിനും ദോഷമുണ്ടാക്കും. അതുപോലെ അമ്നിയോട്ടിക് സാക്കിന് ചില പ്രോബ്ലംസ് ഉണ്ടാകും. പ്രീമച്ചർ ഡെലിവറി നടക്കാനും ഇതൊരു കാരണമാകും. ഇനി കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ആഹാര കാര്യത്തിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിന് ശേഷം ഗ്യാസ്, വയറിളക്കം, ദഹനക്കുറവ് ഇവ ഉണ്ടാക്കാനിടയുള്ള ആഹാരങ്ങൾ ഈ ഒരു സമയത്ത് കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്കും കുഞ്ഞിനും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലായതിനു ശേഷം വയറിന് പ്രഷർ ഉണ്ടാക്കുന്നതും കുലുക്കം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ജോലികളും ചെയ്യാതിരിക്കുക. അതായത് ഒരുപാട് സമയം നടക്കുന്നത്, ഒരുപാടായിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത്, അമിതമായ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത്, കുഞ്ഞിന് നിവർന്നുള്ള ജോലികൾ ഒരുപാടായിട്ട് ചെയ്യുന്നത്, ഇതെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ചെയ്യേണ്ടതും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും ആരോഗ്യമുള്ളവരായിട്ടിരിക്കുകയും ഡെലിവറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.